എല്ലാവർക്കും മലബാറി ചെറുക്കാരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. സാധാരണ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുമ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് പാലിലൊക്കെയാണ് തയ്യാറാക്കുക. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. ക്യാരറ്റ് 300 ഗ്രാം, നെയ്യ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ഏലക്കപ്പൊടി ആവശ്യത്തിന്, വറുക്കാത്ത അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ ക്യാരറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതിനായി കട്ട് ചെയ്ത ക്യാരറ്റും കുറച്ച് വെള്ളവും കൂടെ കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ക്യാരറ്റ് വേവിച്ച വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ വറുക്കാത്ത അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ അടിച്ചു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഒഴിക്കുക.
തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചതും ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര കാരറ്റിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. പഞ്ചസാര ഒന്ന് ലൂസായി വരുമ്പോൾ അതിലേക്ക് അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിയും ക്യാരറ്റിൻ്റെ മല്ലിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് കൂടുതൽ യൂസ് ചെയ്യാം. ഹൽവ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നമുക്കിനി നെയ്യ് ഒന്ന് തടവിക്കൊടുക്കാം. ഇനി ഇത് സെറ്റാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ മതിയാകും. അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.